നമസ്കാരം, ഫോർട്ടുഗൽ ന്യൂസിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്ര ഉൾപ്പെടെ രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5 ഘട്ടങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. കൂടാതെ 6ാം ഘട്ടം May 25 പൂർത്തിയായി. ഇപ്പോൾ 7ാമത്തെയും അവസാനത്തെയും ഘട്ടം June 1 രാജ്യത്ത് നടക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം June 4 പ്രഖ്യാപിക്കുകയും ചെയ്യും. രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ഈ ഫലദിനത്തിലേക്കാണ്. മഹാരാഷ്ട്രയിൽ 5 ഘട്ടങ്ങൾ പൂർത്തിയായതിനാൽ ഫലത്തിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനിടയിൽ BJPക്കെതിരെ ഞെട്ടിപ്പിക്കുന്ന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ MP ഉന്മേഷ് പാട്ടീൽ. വോട്ടെടുപ്പ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം EVM സംവിധാനം സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സുരക്ഷാസേനയെയും സ്ഥലത്ത് വിന്യസിപ്പിച്ചിട്ടുണ്ട്. CCTV ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. ജൽഗാവിലെ ബഖർ കോർപ്പറേഷന്റെ ഗോഡൌണിലാണ് ഈ സ്ട്രോങ് റൂം ഒരുക്കിയിരിക്കുന്നത്. ഈ സ്ട്രോങ് റൂമിൽ BJP ചില അട്ടിമറി നടത്താൻ ശ്രമിച്ചു എന്നതാണ് ശിവസേന താക്കറെ ഗ്രൂപ്പ് നേതാവ് ഉന്മേഷ് പാട്ടീൽ ഇപ്പോൾ ആരോപിക്കുന്നത്. May 13 4ാം ഘട്ടത്തിലാണ് ജൽഗ്വ റാവർ മണ്ഡലത്തിലേക്കുള്ള വോട്ടെടുപ്പ് നടന്നത്. തുടർന്ന് ഇരു മണ്ഡലങ്ങളിലെയും EVMുകൾ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. May 26 രാവിലെ 9 മുതൽ 4 മിനിറ്റ് CCTV ഡിസ്പ്ലേ സ്വിച്ച് ഓഫ് ചെയ്തു എന്നാണ് പരാതി. മഹാവികാസ് അഘാടി സ്ഥാനാർത്ഥി കരൺ പവാർ ഇക്കാര്യം ജില്ലാ കലക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. എന്നാൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതിനാൽ ജനറേറ്ററുകളിലേക്കും ഇൻവെർട്ടറുകളിലേക്കും വൈദ്യുതി വിതരണം നടത്തുന്നതിനിടെ 4 മിനിറ്റ് കഴിഞ്ഞെന്നും ഡിസ്പ്ലേ ഓഫായെന്നും ജില്ലാ കലക്ടർ മറുപടി നൽകിയിരുന്നു. എന്നാൽ ഈ കേസിൽ ഞെട്ടിക്കുന്ന ആരോപണമാണ് ഉന്മേഷ് പാട്ടീൽ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. BJP ഭാരവാഹികളും കളക്ടറും സ്ട്രോങ് റൂമിൽ കറങ്ങുകയാണ്. കൂടാതെ ജനറേറ്റർ ബാക്കപ്പ് ചെയ്യുമ്പോൾ CCTV ഡിസ്പ്ലേ ഓഫായതും സംശയാസ്പദമാണെന്നാണ് ഉന്മേഷ് പാട്ടീൽ പറഞ്ഞിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ വിഷയത്തിൽ അദ്ദേഹം തിരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട്. CCTV ഡിസ്പ്ലേ പൂട്ടിയതിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഉന്മേഷ് പാട്ടീൽ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏകദേശം 10 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായത് എന്നതിനാൽ ജാൽഹാവിൽ ഇത് ചർച്ചയാവുകയാണ്. കൂടാതെ ഉന്മേഷ് പാട്ടീലിന്റെ ആരോപണങ്ങളും കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട്.